നമസ്കാരം. ബിലിവേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി യോഹന്നാൻ. പ്രധാന വാർത്തകൾ. ബിലിവേഴ്സ് ചർച്ച് ഔറംഗബാദ് ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം ആചരിച്ചു. ബിലിവേഴ്സ് ചർച്ച് കൊൽക്കത്ത ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകി. ബിലിവേഴ്സ് ചർച്ച് ലക്നൗ ബദരാസനത്തിന്റെ കീഴിൽ ഗ്രാമവികസന പ്രവർത്തനങ്ങൾ. ദൈവവുമായി എങ്ങനെ ബന്ധം പുലർത്താം? ശരീരത്തിലും ജഡത്തിലും ജീവിക്കുന്ന നമുക്ക് എങ്ങനെ കർത്താവിനെ അറിയുവാൻ കഴിയും? ദൈവവുമായുള്ള ബന്ധം ഒരറിവ് മാത്രമായി ഇന്ന് ശേഷിക്കുന്നു. മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പോലിത്ത പ്രതികരിക്കുന്നു. വാർത്തകൾ വിശദമായി. ബിലിവേഴ്സ് ചർച്ച് ഔറംഗബാദ് ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് ബദരാസനംഗങ്ങൾ നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് ഔറംഗബാദിൽ ലോക ആരോഗ്യ ദിനം ആചരിച്ചു. കൊൽഹാപൂർ ഡിസ്ട്രിക്റ്റിൽ റന്താൾ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പ്രസ്തുത ദിനത്തിൽ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസുകളും സഭ സംഘടിപ്പിച്ചു. ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് ഈ ഗ്രാമനിവാസികൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കുട്ടികളിലും സ്ത്രീകളിലും ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതിന് ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചും ബിലിവേഴ്സ് ചർച്ച് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ഡോക്ടേഴ്സ് ക്ലാസുകൾ നയിച്ചു. സഭാപ്രവർത്തകൻ ഫാദർ ഇക്ബാൽ ലാഡ്കർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് കൊൽക്കത്ത ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകി. പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ ബിദാൻ കോബെ നേതൃത്വം നൽകി. ഗ്രാമവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊൽക്കത്തയിലെ വിവിധ ഗ്രാമങ്ങളിൽ 40 കുടുംബങ്ങൾക്ക് ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുകയായിരുന്നു. ബയോസാൻഡ് വാട്ടർ ഫിൽട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പുരുളിയ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. പ്രവർത്തനങ്ങൾക്ക് സഭാപ്രവർത്തകൻ അമൽ നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് ലക്നൗ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം കഴിയുന്ന കുടുംബങ്ങൾക്ക് മെഡിക്കേറ്റഡ് കൊതുക് വലകൾ നൽകി. ബദരാസന അധിപൻ റവറൻ ഫാദർ അഭിഷേക് സഹായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം കഴിയുന്ന കുടുംബങ്ങളെ കണ്ടെത്തി ബിലിവേഴ്സ് ചർച്ച് ലക്നൗ ബദരാസനം സഹായം നൽകുകയായിരുന്നു. ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത്. ഉത്തർപ്രദേശിലെ ലക്നൗ ഡിസ്ട്രിക്റ്റിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഗോമാട്ടി നഗർ കോളനിയിൽ ചേരിപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സഭ കണ്ടെത്തുകയും അവർക്ക് മെഡിക്കേറ്റഡ് കൊതുകുവലകൾ സൗജന്യമായി നൽകുകയും ചെയ്തു. ബദരാസനാധിപൻ റവറൻ ഫാദർ അഭിഷേക് സഹായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് ഭോപ്പാൽ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സെന്റർ ആരംഭിച്ചു. ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് പ്രവർത്തകൻ ഫാദർ അഭിഷേക് കുമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിർദ്ധനരായ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ്. ബിലിവേഴ്സ് ചർച്ച് ഭോപ്പാൽ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ പുതുതായി ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സെന്റർ ആരംഭിച്ചു. ഇവിടുത്തെ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ബിലിവേഴ്സ് ചർച്ചിന്റെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി സഹായകരമാകുമെന്ന് സഭാപ്രവർത്തകർ പറഞ്ഞു. ലോക ജലദിനത്തോടനുബന്ധിച്ച് രാജസ്ഥാനിൽ 60 കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകി. ഗ്രാമവികസന പ്രവർത്തനങ്ങളിലൂടെ ബിലിവേഴ്സ് ചർച്ച് അനേക ഗ്രാമങ്ങളിൽ സഹായം നൽകി. ബിലിവേഴ്സ് ചർച്ച് ഉദയപൂർ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ലോക ജലദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജസ്ഥാനിലെ വിവിധ ഗ്രാമങ്ങളിൽ കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകി. 5 ഗവൺമെൻറ് സ്കൂളുകളിലും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു. ഇപ്പോൾ രാജസ്ഥാനിലെ ഗ്രാമനിവാസികളും സ്കൂൾ വിദ്യാർത്ഥികളും ശുദ്ധജലം ഉപയോഗിക്കുന്നു. ബിലിവേഴ്സ് ചർച്ചിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ പോൾ എം നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് സിലിഗുരി ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ബംഗാളിൽ ഏകദിന സൗജന്യ വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് പാസ്റ്റർ രാജ്മാൻ റായ് നേതൃത്വം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കായി വെസ്റ്റ് ബംഗാളിൽ ഏകദിന വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുകയായിരുന്നു. സിലിഗുരിയിലെ അലിപുർദാർ ഡിസ്ട്രിക്റ്റിലെ നിവാസികളായ റാവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബിലിവേഴ്സ് ചർച്ച് അഗർത്തല ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ 420 കുടുംബങ്ങൾക്ക് കമ്പിളി വസ്ത്രങ്ങൾ സൗജന്യമായി നൽകി. പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ ബച്ചാന്ദ്ര രംഗ് നേതൃത്വം നൽകി. 420 കുടുംബങ്ങൾക്ക് കമ്പിളി വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുകയായിരുന്നു. ത്രിപുരയിലെ അഗർത്തല ബദരാസനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ബലോനിയ ഡിസ്ട്രിക്റ്റിലെ ദേവൻപാർ ഗ്രാമനിവാസികൾക്കാണ് സഹായങ്ങൾ ലഭ്യമായത്. ബിലിവേഴ്സ് ചർച്ചിന്റെ ഗ്രാമവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ ബച്ചാന്ദ്ര രംഗ് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് മുംബൈ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സൗജന്യ വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 1500 നിർധന രോഗികൾക്ക് ബിലിവേഴ്സ് ചർച്ചിന്റെ സൗജന്യ വൈദ്യപരിശോധന സഹായകമായി. മുംബൈ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ചേരി പ്രദേശത്ത് താമസിക്കുന്ന രോഗികളെ കണ്ടെത്തി അവർക്ക് മരുന്നുകളും വൈദ്യപരിശോധനയും സൗജന്യമായി നൽകുകയായിരുന്നു. ബദരാസനാധിപൻ റവറൻ ഫാദർ ജോസ്മോൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിലിവേഴ്സ് ചർച്ച് നേപ്പാൾ ബദരാസനത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു.
പ്രവർത്തനങ്ങൾക്ക് സഭയുടെ പുത്രികാ സംഘടനാ യൂത്ത് മൂവ്മെന്റ് നേതൃത്വം നൽകി. സാമ്പത്തികമായി പിന്നോക്കം കഴിയുന്ന നേപ്പാളിലെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആരോഗ്യ പരിചരണത്തിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ സൗജന്യമായി നൽകി. ഇവിടുത്തെ കുട്ടികൾക്ക് ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സഭ ഹൈജീനിക് ഐറ്റം സൗജന്യമായി നൽകുകയും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. ഇനി ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം കാണാം ഇൻസൈഡ് കോളം. ഏഷണി എന്ന ശപിക്കപ്പെട്ട ആയുധം ഉപയോഗിച്ച് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കുക. പോയ വാരം സൺഡേ മംഗളം പങ്ക്തിയിലൂടെ മോസ്റ്റ് റവൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പൊലീത്ത പങ്കുവയ്ക്കുന്നു. മൂർച്ചയേറിയ ആയുധം എന്ന തലക്കെട്ടോടെ വായനക്കാരിലേക്ക് എത്തിയ പങ്ക്തി ജീവനും സമൃദ്ധിയും നൽകുന്ന വാക്കുകൾ മാത്രം ഉപയോഗിക്കുവാൻ വായനക്കാരെ പ്രബോധിപ്പിക്കുന്നു. ഏഷണി പറയുന്നവർ വ്യക്തികളുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്നവരാണ്. മറ്റുള്ളവരുടെ ജീവിതവും മാന്യതയും ഏഷണി നശിപ്പിക്കുന്നു. നാവ് മൂർച്ചയേറിയ ആയുധമാണ്. മോസ്റ്റ് റവറൻ ഡോക്ടർ കെ പി യോഹനാൻ മെത്രാപ്പൊലീത്ത സൺഡേ മംഗളം പങ്ക്തിയിൽ പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നം ഇതുതന്നെയാണ്. നമ്മെപ്പറ്റി പലരും ഏഷണി പറഞ്ഞ് ജീവിതം നരകതുല്യമാക്കി തീർക്കുന്നു. ഒരു വ്യക്തി ചെയ്യാത്ത കുറ്റം അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അയാളുടെ ജീവിതം തകർത്ത് കളയുവാൻ ഇടയായിത്തീരും. ഏഷണി അസത്യമാണ്. അതിൻ്റെ പുറന്തോട് ഭംഗിയുള്ളതാണെങ്കിലും അത് നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. മെത്രാപ്പൊലീത്ത തൻ്റെ പങ്ക്തിയിലൂടെ പറയുന്നു. ഏഷണി എന്ന പിശാചിൻ്റെ ആയുധം ആരുടെയും നേരെ പ്രയോഗിക്കരുത്. ഈ ആയുധം ഉപയോഗിച്ച് ആരെയും മുറിവേൽപ്പിക്കരുത്. നമ്മുടെ വാക്കുകൾ ഏഷണിയാവരുത്. അത് ശപിക്കപ്പെട്ടത് ആയിരിക്കരുത്. മറിച്ച് തേൻ പോലെ മധുരമുള്ളതും മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും നൽകുന്നതും ആയിരിക്കണമെന്നും മെത്രാപ്പൊലീത്ത തൻ്റെ പങ്ക്തിയിലൂടെ നമ്മോട് പറയുന്നു. ഇന്നത്തെ ടോപ്പ് സ്റ്റോറീസിലേക്ക്. നേപ്പാളിൽ ബിലുവേഴ് ചർച്ചിന്റെ നേതൃത്വത്തിൽ എപ്പിസ്കോപ്പൽ ദിനം ആചരിച്ചു. പ്രസ്തുത ദിനത്തിൽ ബിലുവേഴ് ചർച്ച് ഭദ്രാസനംഗങ്ങൾ, തെരുവിൽ കഴിയുന്ന ഭിക്ഷാടകർ, അനാഥ കുട്ടികൾ, വിധവകൾ, വാർദ്ധക്യത്തിലെത്തിയ ആരാലും സഹായമില്ലാതെ കഴിയുന്ന മാതാപിതാക്കൾ എന്നിവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് റവറൻ ഫാദർ സെൻകുമാർ നേതൃത്വം നൽകി. ബിലുവേഴ് ചർച്ച് മണിപ്പൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ബിലുവേഴ് ചർച്ച് വിമൻസ് ഫെലോഷിപ്പ് ടീം അംഗങ്ങൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുവാൻ നമുക്ക് എങ്ങനെ കഴിയും? അത് ഒരു അറിവ് മാത്രമായി ഇന്ന് ശേഷിക്കുന്നു. നാം ജഡത്തിലും ശരീരത്തിലുമായി ജീവിക്കുന്നു എന്നതുകൊണ്ട് കർത്താവിനെ വേണ്ട വിധത്തിൽ അടുത്തറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ജീവിതത്തിൽ എന്നും കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുക, ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ദൈവവുമായി ബന്ധം പുലർത്തുവാൻ കഴിയും. മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പൊലീത്ത പ്രതികരിക്കുന്നു. ഒത്തിരി ആളുകളുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം അവരുടെ തലമുണ്ടയിൽ അവരറിയുന്ന ഉപദേശങ്ങൾ, വിവരങ്ങൾ, നോളജ് ആയി മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ ഈ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് നാം ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ രണ്ട് വശത്തും രണ്ട് പേരെ ക്രൂശിക്കപ്പെട്ടിരുന്നു, രണ്ട് കള്ളന്മാർ. ക്രൂശിക്കപ്പെടുവാൻ അവർ യോഗ്യരാണ്, അർഹരാണ്. തെറ്റ് ചെയ്ത്, പാപം ചെയ്ത്, അക്രമം ചെയ്ത് മരണശിക്ഷ ക്രൂശിന്മേൽ അവർ സഹിക്കേണ്ടതാണ്. യേശു ക്രിസ്തുവോ അല്ല, പാപികൾക്ക് വേണ്ടി മനഃപൂർവമായ ജീവനെ യാഗമായി അർപ്പിച്ച മനുഷ്യനായ ദൈവം. നിങ്ങൾക്ക് വായിക്കാം ബൈബിളിൽ സുവിശേഷങ്ങളിൽ. ഒരു വശത്ത് കിടക്കുന്ന ആയ കള്ളൻ ഹൃദയം കഠിനപ്പെട്ട വൈരാഗ്യത്തിൽ, നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക എന്ന് വേണ്ട ഒത്തിരി ചീത്തകൾ പറയുമ്പോൾ, അപ്പുറത്ത് കിടക്കുന്നവൻ തൻ്റെ വേദനയുടെ, തകർച്ചയുടെ, ഇല്ലായ്മയുടെ നടുവിൽ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, കർത്താവേ എന്നെ ഓർക്കണമേ,
റിമംബർ മീ ഓ ലോർഡ്. അന്നേരം ഒരു വ്യക്തിയുടെ ചോയ്സ് അവൻ്റെ നാ ഉപയോഗിച്ച് അവൻ വേണ്ടാതിനും പറയുമ്പോൾ അതേ സാഹചര്യത്തിൽ അതേ തകർച്ചയിൽ അതേ കുറ്റത്തിൽ ലാൻഡ് ചെയ്ത് പിടിക്കപ്പെട്ട് മരണശിക്ഷ അനുഭവിക്കുന്ന ഒരുവൻ്റെ പ്രതികരണം, ഞാൻ തെറ്റുകാരനാണ്, ഐ എം ഹെൽപ്ലെസ്, എന്നെ കർത്താവേ നീ ഓർക്കണമേ, അവൻ്റെ ആ റെസ്പോൺസ്, ഏറ്റുപറച്ചിൽ. യേശുക്രിസ്തുവിന് മറുപടി, സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് ഈ ഭൂമിയിലെ നിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് നീ എന്ന യഥാർത്ഥ ഭക്തി എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും. അന്നേരം രണ്ട് ആളുകൾ സെയിം സർക്കംസ്റ്റാൻസിൽ, ഒരുവൻ അവൻ്റെ പ്രതികരണം അവൻ്റെ ജീവനെ രക്ഷിച്ചു, നരകത്തിൽ പോയി നിത്യത മുഴുവനും യാതന അനുഭവിക്കാതെ അവന് സ്വർഗത്തിന് അവകാശിയായി തീർന്നു. മറ്റവനോ അവൻ്റെ സംസാരം, റെസ്പോൺസ്, പ്രതികരണം, അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവനെ ശാപഗ്രസ്തനാക്കി. ഇതിനറിയപ്പെടുന്ന ഹോൾഡിംഗ് ക്രോസ് എന്നാണ്. ഹോൾഡിംഗ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ക്രോസ്. ഇത് ഒന്നാം നൂറ്റാണ്ട് മുതൽ, അതായത് ക്രിസ്തീയ സഭയുടെ ആദ്യം മുതൽ, കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും പ്രതികൂലത്തിലും ഭീകര ദുഃഖത്തിലും ജീവിച്ച ആളുകൾ അദൃശ്യനായ ദൈവത്തെ, അവരെ സ്നേഹിക്കുന്ന കർത്താവായ യേശുവിനെ, കർത്താവേ നീ എന്നോട് വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നോട് കൂടെയുണ്ട്, പക്ഷെങ്കിൽ മനുഷ്യനായ എനിക്കിത് മനസ്സിലാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ കണ്ടുപിടിച്ച പല കാര്യങ്ങൾ, ഒരു കാര്യമായിരുന്നു, ചെറിയ തടിക്കഷ്ണമെടുത്ത് യേശു ക്രൂശിൽ തൂങ്ങുന്ന ആ രൂപത്തിൽ ചെറിയ കുരിശ് അവർ കടഞ്ഞെടുക്കുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ ഇത്, ഞാൻ എവിടെ ലോകത്തിൽ എവിടെ യാത്ര ചെയ്യാൻ ഇതെൻ്റെ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഇത് പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, എൻ്റെ പാപങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ കർത്താൻ അറിയാമല്ലോ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ കർത്താവേ, വേണ്ട ഫേവേഴ്സ് കർത്താവ് തരണമേ, സൗഖ്യം തരണമേ, ജഡത്തിൽ ശരീരത്തിൽ ജീവിക്കുന്ന എനിക്ക് എൻ്റെ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, പക്ഷെങ്കിൽ ഒരു കാര്യം പറയാം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തോട് എനിക്ക് ഏറ്റവും അടുപ്പിക്കുവാൻ, മുറുകെ പിടിക്കുവാൻ എന്നെ സഹായിക്കുന്ന, ഇത് ദൈവമല്ല, പക്ഷെങ്കിൽ ഇന്ന് എൻ്റെ മാതാപിതാക്കൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു എൻ്റെ മാതാപിതാക്കളെ, അവർ പറഞ്ഞത്, അവരുടെ ജീവിതശൈലി, ഉപദേശങ്ങൾ. അതിനെക്കാട്ടി 10,000 കോടി മടങ്ങ് ഇമ്പോർട്ടൻ്റ് അല്ലേ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ തന്നെ ജീവനെ അർപ്പിച്ചത്, പക്ഷെങ്കിൽ ഞാൻ എന്താണ് തനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, അത് ഓർക്കുമെങ്കിലും ചെയ്യാമല്ലോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച് ഔറംഗബാദ് ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം ആചരിച്ചു. ബിലീവേഴ്സ് ചർച്ച് കൊൽക്കത്ത ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുദ്ധജല പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകി. ബിലീവേഴ്സ് ചർച്ച് ലക്നൌ ഭദ്രാസനത്തിൻ്റെ കീഴിൽ ഗ്രാമവികസന പ്രവർത്തനങ്ങൾ. ദൈവവുമായി എങ്ങനെ ബന്ധം പുലർത്താം? ശരീരത്തിലും ജഡത്തിലും ജീവിക്കുന്ന നമുക്ക് എങ്ങനെ കർത്താവിനെ അറിയുവാൻ കഴിയും? ദൈവവുമായുള്ള ബന്ധം ഒരറിവ് മാത്രമായി ഇന്ന് ശേഷിക്കുന്നു. മോസ്റ്റർ റവറൻ ഡോക്ടർ കെ പി യോഹനൻ മെത്രാപ്പോലിത്ത പ്രതികരിക്കുന്നു. ബിലീവേഴ്സ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബിലീവേഴ്സ് വേൾഡ് അടുത്തയാഴ്ച ഇതേ സമയം.